അനുരാഗമായി കടന്നു വരികയാണ് പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ലോകം പടക്കുന്നതിന്റെ മുമ്പ്, ഈ മനുഷ്യ ചരാചരങ്ങളെ മുഴുവനും സൃഷ്ടിച്ചു വെക്കുന്നതിന്റെ മുമ്പ് പടച്ചു തമ്പുരാൻ പടച്ചു വെച്ച ഒരു നൂറാണ് നബിയുനാ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുനൂറ്. ആദം നബിയെ പടക്കുന്നതിന് 2000 വർഷങ്ങൾക്ക് മുന്നേ പടച്ചു തമ്പുരാൻ പടച്ച റസൂലുള്ളാഹിന്റെ നൂറ്. ആ നൂറ് വർഷങ്ങൾ കഴിഞ്ഞ്, കാലങ്ങൾ കഴിഞ്ഞ് മൂസാ നബിയും ഇബ്രാഹിം നബിയും ഈസാ നബിയും എല്ലാവരും പാടി പറഞ്ഞ് തൗറാത്തിലും ഇഞ്ചീലിലും എല്ലാ ഗ്രന്ഥങ്ങളിലും പാടി പറഞ്ഞ് സന്തോഷത്തിന്റെ വാർത്ത അറിയിച്ചു കൊടുത്ത് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദങ്ങളെ പൂജാതനാകാനുണ്ട്. അല്ലാഹുവിന്റെ ദീൻ ഇവിടെ പൂർണ്ണമാകാനുണ്ട്. ഒരു പ്രവാചകനെ കടന്നു വരാനുണ്ടെന്ന് ലോകത്തോട് സന്തോഷത്തിന്റെ വാർത്ത അറിയിച്ചു കൊടുത്ത് അവസാനം കാത്തിരുന്ന് കാത്തിരുന്ന് ഈസാ നബി കടന്നു വരലായി. ഈസാ നബി കടന്നു വന്ന് എല്ലാ സന്ദർഭങ്ങളും കടന്നുപോയി. അവസാനം ഈസാ നബി അല്ലാഹു സുബ്ഹാനഹു വതആല ബാലലോകത്തേക്ക് ഉയർത്തപ്പെട്ട് പിന്നെ 500 വർഷക്കാലം ഈ ഭൂമി ആരാരുമില്ലാതെ, ഒരു നാഥനില്ലാതെ, ഒരു പോരാളിയില്ലാതെ, നേതാവില്ലാതെ, അധർമ്മത്തിന്റെയും അനീതിയുടെയും കൊടികുത്തി വാഴപ്പെടുന്ന ഒരു ഭൂമിയായി മാറപ്പെടുമ്പോ, 500 വർഷക്കാലം ഒരു നേതാവില്ലാതെ ഭൂമി കിടക്കുമ്പോ അവസാനം കാത്തിരുന്ന പ്രവാചകന്റെ വിരലാവുകയാണ്. അതാ അല്ലാഹു സുബ്ഹാനഹു വതആല കാലങ്ങൾക്ക് മുമ്പ് പടക്കപ്പെട്ട നൂറ് ഗർഭാശയത്തിൽ രൂപാന്തരപ്പെടുമ്പോ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കടന്നു വരികയാ. അല്ലാഹുവിന്റെ റസൂലെ മക്കയിൽ ഒരു ചെറ്റക്കുടലിനുള്ളിൽ ആമിനാ ബീവിയുടെ ഗർഭാശയത്തിലൂടെ ലോകത്തേക്ക് കടന്നു വരുമ്പോ മലായികത്തുകളെ മുഴുവനും സന്തോഷത്തോടെ ആർജവത്തോടെ ആദരവോടെ വാനലോകത്തിന്റെ കവാടങ്ങളെ മുഴുവനും വളർക്കെ തുറക്കപ്പെട്ട് ആമിനാ ബീവിയുടെ ചെറ്റക്കുടലിന്റെ മുകളിൽ മലയായികത്തുകളെ വട്ടമിട്ട് പറക്കുമ്പോ മക്ക നഗരം മുഴുവനും ഉറങ്ങിക്കിടക്കുന്ന സമയം, മക്ക നഗരം മുഴുവനും ഉറങ്ങിക്കിടക്കുമ്പോ ഒരു തിങ്കലിന്റെ പ്രഭാതത്തിൽ എല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന മക്കാനഗരത്തില് ആമിനാ ബീവിയുടെ ചെറ്റക്കുടലിനുള്ളിലെ പ്രകാശം പരക്കുമ്പോ എന്റെയും നിങ്ങളുടെയും കൽവകത്തിന്റെ നേതാവ് കരളകത്തിന്റെ രാജാവ് നബിയുടെ മുസ്തഫ മുഹമ്മദിന് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പൂജാതനാവുകയാ. കാത്തിരിപ്പിന് വിരാമമാവുകയാണ്. അല്ലാഹുവിന്റെ റസൂലേ നബിയുടെ മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കടന്നു വരികയാ. തനക്കസ്ത മഖ്ലൂബൻ ഫമാലാക കുല്ലന ومن حزننا قد درت العير بالسحبين ിന് വിരാമമായിട്ട് കടന്നു വന്ന പ്രവാചകന്റെ അത്ഭുതത്തിന്റെ കഥയാ ഞാൻ പറയുന്നത്. അല്ലാഹുവിന്റെ റസൂല് കടന്നു വരുമ്പോ മക്കയിലെ ബിംബങ്ങളെ മുഴുവനും തലകുത്തി താഴെ വീഴുകയാണ്. കിസാ കൈസര കൊട്ടാരം നെട്ടിപറക്കുകയാണ്. സാവതടാകം വറ്റി വരണ്ടു പോകുമ്പോ ലോകത്തിന്റെ അത്ഭുതമായ പ്രവാചകന്റെ നൂറ് പടക്കപ്പെട്ടിട്ട് കാലങ്ങൾ കഴിഞ്ഞ അമിനാ ബീവിയുടെ ഗർഭാശയത്തിലൂടെ മക്കയിലെ പ്രവാചകനെ പുറത്തോട്ട് വരുമ്പോ മക്ക നഗരം മുഴുവനും ആവേശമാണ്, മദീന ആവേശമാണ്. ഈ ലോകത്തിന്റെ എല്ലാ സജ്ജരാചരങ്ങളും മണ്ണുകളും മരങ്ങളും വൃക്ഷങ്ങളും അടക്കം എല്ലാം ആവേശത്തിന്റെ മുൾമുനയിൽ നിൽക്കുമ്പോ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പൂജാതനാകപ്പെട്ടു. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ഉഷാറില്ലാത്ത ചോറ് കിട്ടേ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പൂജാതനായി. അൽ അമീൻ എല്ലാവരും പാടി പറഞ്ഞ പ്രവാചകൻ അവസാനം 40 വയസ്സ് കഴിയുമ്പോ നുബുവത്തിന്റെ കിരീടം ലഭിക്കുമ്പോ മക്ക നഗരത്തിലൂടെ അനീതികളെ മുഴുവനും കൊടികുത്തി വാണപ്പെട്ട മക്ക നഗരത്തിലൂടെ ഇസ്ലാമിന്റെ പ്രകാശവുമായിട്ട് ലോകത്തിന്റെ അവസാനത്തിന്റെ പ്രവാചകൻ, അവസാന പ്രവാചകൻ എന്റെയും നിങ്ങളുടെയും നേതാവ് നബിയുടെ മുസ്തഫ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടന്നു വരികയാണ്.
നാല് റസൂല് സ്വന്തം സമുദായത്തെ വിളിക്കുകയാണ്. സ്വഭാവലക്ക് മുകളിൽ വിളിച്ചുകൊണ്ട് പറഞ്ഞു അത്രേ, യാ മഅ്ശറൽ ഖുറൈശ്, അബൂലക പടക്കമുള്ള മക്കാനഗരത്തിലെ പ്രമുഖ പ്രമാണിമാര് സ്വഭാവലക്ക് മുകളിൽ വിളിച്ചുകൊണ്ട് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ചു പറയുകയാണ്, യാ മഅ്ശറൽ ഖുറൈശ്, ഞാൻ ആരെന്നറിയോ? ഇസ്ലാം മതം എന്ന് പറയുന്ന സത്യത്തിന്റെ മതത്തിന്റെ അവസാന പ്രവാചകനാണ്. നിങ്ങൾ ആരാധിക്കുന്ന ബിംബങ്ങളൊന്നും ആരാധിക്കപ്പെടാൻ അർഹതയുള്ളതല്ല. ഈ ജീവനില്ലാത്ത ബിംബങ്ങളെ എന്തിനാ സമുദായമേ നിങ്ങൾ ആരാധിക്കുന്നത്? ഈ ലോകം പടക്കുന്നവൻ, ഈ ലോകം പടച്ചു വച്ചവൻ, ഈ കാണുന്ന താരകങ്ങളെയും തരികളെയും താരാപഥങ്ങളെയും നീലനിലാവിനെയും നിലാവളിയെയും നീലപക്ഷിയെയും നീലക്കുഴിലിനെയും ഈ ലോകത്തിന് നിത്യദർശനമായി പടച്ചു വച്ച തമ്പുരാനന്റെ പടച്ച റബ്ബാണ്. അല്ലാഹുവാണ് അവൻ ഒരുവനാണ്. അവനോട് നിങ്ങൾ ആരെയും പങ്കു ചേർക്കാൻ പറ്റുകയില്ല. നിങ്ങൾ അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിക്കേണ്ടതുണ്ട്. ഞാൻ അവന്റെ മതത്തിന്റെ പ്രവാചകനാണ്, ഇസ്ലാമിന്റെ സത്യപ്രവാചകനാണ്. അതുകൊണ്ട് കടന്നവരോ സമുദായമേ, ഇസ്ലാം നിങ്ങളെ മാടി വിളിക്കുകയാണ്, ഇസ്ലാം നിങ്ങളെ മാടി വിളിക്കുകയാണ്. വല്ലാത്ത ആവേശത്തോടെ ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിച്ചു പറഞ്ഞു. അതുവരെ ബിംബങ്ങളെ മുഴുവനും ആരാധിച്ച് ബിംബാരാധനയ്ക്ക് അടിമപ്പെട്ടു പോയ സമൂഹം, ആ സമൂഹം ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നേരെ എതിർപ്പിന്റെ കവചങ്ങൾ അഴിച്ചു വിടുകയാണ്. നിനക്ക് ഭ്രാന്താണ്, ഇത്രകാലം ഞങ്ങൾ ആരാധിച്ചു പോകുന്ന ബിംബങ്ങളെ മുഴുവനും തള്ളി പറഞ്ഞുകൊണ്ട് കടന്നു വരാൻ നിനക്ക് എങ്ങനെയാണ് ധൈര്യം വന്നത്? മുഹമ്മദേ, ഞങ്ങളുടെ വിലയേറിയ സമയം ഈ സ്വഭാവലൊക്കെ മുകളിൽ വിളിച്ചു വരുത്തിയിട്ട് ഞങ്ങളെ കളിയാക്കുകയാണോ? ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വല്ലാതെ ശൗര്യത്തോടെ എല്ലാവരും എതിർക്കുകയാണ്. ആദ്യമായിട്ട് ഇസ്ലാമിന്റെ വിളിയാളവുമായി വന്ന പ്രവാചകന് ലഭിച്ച ഈ അവഗണന വല്ലാതെ നൊമ്പരത്തോടെ ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പക്ഷേ തളരുന്നില്ല. ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തളരാത്ത മനസ്സുമായി തകരാത്ത ഹൃദയവുമായി ഒരു ദേശത്തിന്റെ മുഴുവനും ഒരു കാലത്തിന്റെ മുഴുവനും കാത്തിരിപ്പിന് ഒടുവിൽ കടന്നു വന്ന പ്രവാചകന്റെ നടപ്പ് തുടരുകയാണ്. അറിയുമോ നിങ്ങൾക്ക് ഉഖബത്തുവിന് അബീമുഹീത്, ആരാണ് ഉഖബ എന്നറിയോ? അല്ലാഹുവിന്റെ റസൂലിന്റെ വല്ലാതെ കൂട്ടുകാരനായിരുന്നു. പക്ഷേ ഉഖബ ഇസ്ലാമിലോട്ട് കടന്നു വന്നിട്ടില്ല. മക്കയിലെ പ്രമാണിയാണ് ഉഖബ. അല്ലാഹുവിന്റെ റസൂലിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി സൽക്കരിക്കുകയാണ്. മക്കയിലുള്ള എല്ലാവരും ഒരുമിച്ച് കൂടുന്ന വലിയൊരു സൽക്കാരം നടക്കുമ്പോ ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ വീട്ടിലോട്ട് കടന്നു ചെല്ലുകയാണ്. എല്ലാവരും ഇരിക്കുന്ന വീട്ടിലോട്ട് ഹബീബായ തങ്ങളെ കടന്നു ചെല്ലുമ്പോ അവസാനം ഭക്ഷണം കഴിക്കാൻ സമയമാകുമ്പോ അല്ലാഹുവിന്റെ റസൂലിനോട് ഉഖബ പറഞ്ഞു, അത്രേ മുഹമ്മദ് നബിയേ, മുഹമ്മദ് നബിയേ, ഭക്ഷണം കഴിക്കുക. ആ സമയത്താണ് അല്ലാഹുവിന്റെ റസൂല് പറയുന്നത്, നീ എങ്ങാനും ഇസ്ലാമിലോട്ട് കടന്നു വരാതെ ഞാൻ ഈ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കുകയില്ല. ചരിത്രം ഞാൻ ചുരുക്കി പറയട്ടെ. മക്കാ നഗരത്തിൽ പ്രമാണിമാരൊരു പകതിരിവുണ്ട്. എന്താണെന്നറിയും? ഒരു മനുഷ്യരുടെ വീട്ടിലോട്ട് കടന്നു വന്നിട്ട് ഭക്ഷണം കഴിക്കാതെ ഇറങ്ങിപ്പോഴിക്കഴിഞ്ഞാല് അവര് കാണുന്ന ഏറ്റവും വലിയ അവഗണനയായി മാറപ്പെടുന്ന സാഹചര്യമാണ്. ഉഖബ മനസ്സിലാക്കി ഹബീബായ തങ്ങളെങ്ങാനും ഭക്ഷണം കഴിക്കാതെ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ ഇരിക്കുന്ന പ്രമാണിമാര് മുഴുവനും എന്നെ കളിയാക്കി പറയുമെന്ന വല്ലാത്ത ബുദ്ധിയോടുകൂടി ഉഖബ പറഞ്ഞു, അത്രേ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്. ഉഖബ ഇസ്ലാമിലോട്ട് കടന്നു വരികയാണ്. പ്രവാചകൻ വല്ലാതെ സന്തുഷ്ടനാണ്, ഭക്ഷണം കഴിച്ചു. പക്ഷേ പിന്നീടല്ലേ സംഭവം നടക്കുന്നത്? കഅബാലയത്തിൽ അല്ലാഹുവിന്റെ റസൂൽ ഇരിക്കുന്നുണ്ട്, അപ്പുറത്ത് അപൂജകനുണ്ട്. ആ സമയത്താണ് ഉഖബ ജഹലിന്റെ അടുത്തേക്ക് കടന്നു വരുന്നത്. ജഹലും ഉഖബയും കളികൂട്ടുകാരാണ്.
ഉഖബ കടന്നു വരുമ്പോ ജഹല് പറഞ്ഞു, അത്രേ ഉഖബ എന്നോട് മിണ്ടേണ്ടതില്ല, മുഹമ്മദിന്റെ കൂടെ കൂടിക്കോ ഉഖബ, എന്നോട് നീ ഇനി മിണ്ടണ്ട ഉഖബ. ആ സമയത്താണ് ജഹലിനോട് ഉഖബ പറഞ്ഞു കൊടുക്കുന്നത്, അബൂ ജഹലെ നീ എന്തൊരു വിട്ടിയാ, ഞാൻ മുഹമ്മദിന്റെ കൂടെ കൂടിയത്, ഞാൻ മുഹമ്മദിന്റെ കൂടെ കൂടിയത് ആ സദസ്സിൽ നിന്ന് മുഹമ്മദ് എങ്ങാനും ഭക്ഷണം കഴിക്കാതെ ഇറങ്ങി പോകാതിരിക്കാൻ വേണ്ടി മാത്രമാണ്, ഞാൻ എന്റെ മനസ്സുകൊണ്ട് ഇസ്ലാമിലോട്ട് കടന്നു പോയിട്ടില്ലടാ. ആ സമയത്താണ് കിട്ടിയ അവസരം മുതലാക്കുന്ന ജഹലെ, ജഹല് പറഞ്ഞു, പത്രേ കഅബാലയത്തിന്റെ മതാഫിൽ മുഹമ്മദും സൈന്യവുമുണ്ട്, അങ്ങോട്ട് കടന്നെന്ന് മുഹമ്മദിന്റെ മുഖത്തേക്കൊന്ന് കാർപ്പിച്ച് തുപ്പുക, അങ്ങനെ തുപ്പിയാലല്ലാതെ ജഹലിന് നിന്നോട് മിണ്ടില്ല ഉഖബ. കേട്ട ബാധി കേൾക്കാതെ ബാധി ഉഖബ കടന്നു ചെല്ലുകയാ. സൂര്യപ്രഭ പോലെ തിളങ്ങിക്കൊണ്ടിരിക്കുന്ന എന്റെയും നിങ്ങളുടെയും നേതാവിന്റെ മുഖത്തേക്ക് കാർക്കിച്ചു തുപ്പാൻ ഉഖബ ചെല്ലുകയാണ്. ഉഖബ കടന്നു വരുന്നത് കാണുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അത്രേ സ്വാഗതം ഉഖബ, ഇസ്ലാമിലേക്ക് സ്വാഗതം ഉഖബ. ഉഖബ കടന്നു വന്നു, അല്ലാഹുവിന്റെ റസൂല് സ്വാഗതം അരുളേണ്ട താമസം, എല്ലാ ശൗര്യവും പുറത്തെടുത്തുകൊണ്ട് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഖത്തേക്ക് ഉഖബ കാർക്കിച്ചങ്ങോട്ട് തുപ്പുകയാണ്. ഹബീബായ തങ്ങളെ മുഖത്തേക്ക് ഉഖബ കാർക്കിച്ചു തുപ്പുകയാ. ആകാശത്തിന്റെ ദർബാർ കൊലങ്ങി, പോകു ജിബ്രീലേ പോവുക, എന്റെ ഹബീബിന്റെ മുഖത്തെങ്ങാനും ഉഖബയുടെ തുപ്പന് പതുക്കല്ലേ ജിബ്രീൽ, ചെല്ലുക ജിബ്രീലേ വേഗം ചെല്ലുക. ആകാശത്തിന്റെ കവാടങ്ങളെ മലക്കെ തുറക്കപ്പെട്ടു, മുഖറബുല്ലംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറന്നിറങ്ങി, ഉഖബയുടെ തുപ്പന ഹബാല റസൂലിന്റെ ചന്ദ്രപ്രഭ പോലെ തിളങ്ങി മുഖത്ത് പതിക്കുന്നതിന്റെ മുമ്പ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കൈകൊണ്ട് തടുക്കേണ്ട താമസം, ആ കണികകളെ മുഴുവനും തിരിച്ചൊരു തീപ്പന്തം പോലെ ഉഖബയുടെ മുഖത്ത് പതിക്കുമ്പോ, ഞാൻ പറഞ്ഞത് അത്ഭുതത്തിന്റെ പ്രവാചകന്റെ കഥയാണ്, ഈ പ്രവാചകന്റെ അവതാനങ്ങളാണ് ഞാനും നിങ്ങളും പാടുകയും പറയുകയും